നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ. ഇന്ന് നമ്മൾ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. എന്നാൽ നമുക്ക് ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റണം. കാരണം നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഈ നാല് സൈഡും വേണ്ട, സൈഡ് ഇല്ലാതെയാണ് ആവശ്യം. അപ്പോൾ ഈ നാല് സൈഡും ഒന്ന് ഒരു കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഇതുപോലെ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ സൈഡുകളുണ്ടല്ലോ, അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അപ്പോൾ അത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ കട്ട് ചെയ്ത് മാറ്റിയ സൈഡുകൾ ഇട്ട് കൊടുക്കുക. സൈഡ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കൂടുതൽ നേരം ഇട്ടിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ടും ആക്കാം. ഒരു മിനിറ്റൊക്കെ ചൂടാക്കിയിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം ബലം വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഇപ്പം അത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കുക. കൂടുതലായിട്ട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമുക്ക് മറ്റേ സൈഡും കൂടി ആവാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ബട്ടറോ ഒന്നും ചേർക്കണ്ട, ഒന്നും ചേർക്കാതെ ചെറുതായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്കൊരു രണ്ട് ഏലക്കട തലപ്പ് ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വലിയൊരു കഷ്ണം പട്ടയുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഏലക്കടിയും പട്ടയുടെയൊക്കെ നല്ല സ്മെല്ല് പാലിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ആ ഏലക്കയൊക്കെ ഒന്ന് തലപ്പ് പൊട്ടിച്ചിട്ടിട്ടുള്ളത്. ഇനി ഇതായത് കണ്ടൻസർ മിൽക്കാണ്. ഈ കണ്ടൻസർ മിൽക്കെന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 400 ml കണ്ടൻസർ മിൽക്കാണ്. ഇതിന്നൊരു 250 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടൻസർ മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് നേരെ ഇളക്കിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുകയുള്ളൂ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പാലൊക്കെ തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കുക. കൂടുതൽ നേരമൊന്നും വേണ്ട, കുറച്ച് നേരം തിളപ്പിക്കുക. പാല് തിളച്ചു പോവാതെ നോക്കണം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാല് തിളച്ചു പോവില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ക്രീമി കളറായിട്ടുണ്ട്. അതാ ഇതുപോലെ ഒരു ക്രീമി കളറാവണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ ഇതൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. ഈ കലക്കിയ കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കോൺഫ്ലോർ ഒഴിച്ചിട്ട് പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചുകൊണ്ട് പാല് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും ഇല്ല, കാരണം നമ്മൾ കുറച്ച് കോൺഫ്ലോറേ ചേർത്തിട്ടുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. അതായത് ഇതുപോലെ ആയാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ തണുത്തിട്ട് നന്നായിട്ട് ബലം വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പാത്രം എടുക്കുക. ഇവിടെ ഞാനൊരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പാലൊഴിച്ചതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ബ്രെഡ് ചൂടാക്കി വെച്ചിട്ടില്ലേ, ഈ ചൂടാക്കി വെച്ച ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ബ്രെഡ് ക്രംസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിട്ടിട്ട് ഫില്ല് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ പാലിൻ്റെ മിക്സ് കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ
നേരത്തെ അവിടെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ഈ ബ്രെഡ് ക്രംസ് ഈ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. ആ രണ്ട് ബ്രെഡിൻ്റെയും ഇടയിൽ കൂടെ കുറേ ഗ്യാപ്പ് കിടക്കണില്ലേ, ആ ഗ്യാപ്പിലൊക്കെ ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തില്ലേ, ആ ഫില്ല് ചെയ്ത ഭാഗത്ത് കൂടെ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കുക. ഈ പുഡിങ് ഏകദേശം നമ്മുടെ ഉമാലിയൊക്കെ ഉണ്ടാക്കണ അതേപോലെ തന്നെ, പക്ഷേ ഉമാലിയൊക്കെ ആകുമ്പോൾ നമുക്കത് ഓവനിലൊക്കെ വെച്ച് ചൂടാക്കിയിട്ടൊക്കെ വേണം. ഇതിപ്പോൾ ഓവനും ഒന്നും വേണ്ട, ഇത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് ഈ ബ്രെഡ് പുഡിങ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ഓരോ ലെയർ ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ചതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെ, വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഗ്യാപ്പ് കൂടെ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ നേരെ ലെവലാവുന്നത് വരെ ഫില്ല് ചെയ്യുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ പോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയാൽ മതി, കടയിൽ നിന്നൊന്നും പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വീണ്ടും ആ ബ്രെഡ് ക്രംസ് ഫില്ല് ചെയ്തില്ലേ, ആ ഗ്യാപ്പ് കൂടെ നമ്മൾ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ച പാല് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഗ്യാപ്പിലൊക്കെ നേരെ പാല് ഒഴിച്ചിട്ട് നനഞ്ഞതിന് ശേഷം സെൻറ്ററിൽ പാലായിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗ്യാപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് സെൻറ്ററിലേക്കായിട്ട് നനഞ്ഞോളും. ഇപ്പം പാലെല്ലാം നേരെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കാഷ്നട്ട് ഇട്ടതിന് ശേഷം കുറച്ച് നമുക്ക് ബദാം പൊടിച്ചതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വാൾനട്ട് ഉണ്ടെങ്കിൽ വാൾനട്ട് പൊടിച്ചത് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഏതാ നമുക്ക് ഇഷ്ടവെച്ചാൽ ആ നട്ട്സ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ബദാമും കാഷ്നട്ടും മാത്രം ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കിത് കവർ ചെയ്യാം. ഇതൊരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം. ഇപ്പം ഇത് നേരെ കവർ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അതിന് ശേഷം എടുക്കാം. ഇപ്പം ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ബ്രെഡ് ആവുകൊണ്ട് എളുപ്പം ഇത് സെറ്റായി കിട്ടും. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ഇതിന് അധിക സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. കണ്ടൻസ്ഡ് മിൽക്കും പാലും ബ്രെഡും മാത്രമില്ല, നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഏതാ നമുക്ക് ഇഷ്ടവെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് സാധനങ്ങളേ വേണ്ടുള്ളൂ. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കില്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.